ശ്രീ രാമ 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 ശ്രീ രാമചന്ദ്ര ജയ ശ്രീ രാമ 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 ശ്രീ രാമഭദ്ര ജയ ശ്രീ രാമ 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 സീതാഭിരാമ രാമ ശ്രീ ശ്രീ രാമ 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 ശ്രീ രാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ഓം ശ്രീരാമായണം രാമായണം അതിനെപ്പറ്റി നമുക്ക് മനുഷ്യരായിട്ടുള്ള ആർക്കും തന്നെ കൂടുതൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത തരത്തിൽ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു കാവ്യകൃതിയാണ്. യുഗയുഗാന്തരത്തോളം മനുഷ്യൻ കുല ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒരു കൃതിയാണ് രാമായണം. അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാൻ പോകുന്നവർ തന്നെ അതിൻ്റെ ഒരു ആ ഒരു സംരംഭത്തിന് മുതിരുന്നത് തന്നെ ഒരു വലിയൊരു പാതകമായിട്ടാണ് കാണുന്നത്. കാരണം ഈശ്വരൻ്റെ ആ പ്രപഞ്ചത്തിലെ വിവിധ ചൈതന്യങ്ങളിൽ പടർന്നിരിക്കുന്ന ഈശ്വര ചൈതന്യം പ്രകൃതിയെയും മനുഷ്യനെയും ജീവജാലങ്ങളെയും എല്ലാം ഒരുപോലെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരിലുള്ള ഈശ്വര ചൈതന്യം, ഈശ്വരാംശം എങ്ങനെ ഇതിൽ കൂടുതൽ വിവരിക്കാൻ ഇതൊക്കെ ഒരു കാവ്യം ഉണ്ടായിട്ടില്ല. അതുപോലത്തെ ഒരു കാവ്യമാണ് ശ്രീരാമ രാമ രാമ തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈകുണ്ഠകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയോ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലെ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വഗ്നിദേവൻ താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളനി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു ദ്രുപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥല്യാത്മനാപാധി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി ദാനം തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവൻ അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിത് മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപലാക്ഷികൾക്കനുവാസനം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെയെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു ദ്രവേന്ദ്രനും
തൻ പ്രണയനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാദി പ്രജകൾക്കും ഭൂമികൾക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അല്പഭാഷണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റും ശ്രീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർപ്പകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ ദിതി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥാനനുദയം കർക്കിടകം അർക്കജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിന ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റിത് കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിത് പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജഗൻ രഹിതൻ പത്മേശ്വരൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുള്ള ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവ നാരക സനകാദി സഹസ്രനേത്രമുഖ വിഭുധേന്ദ്രന്മാരാലും വന്ദ്യമായിരിപ്പോരു നിർമ്മലമകുടവും സുന്ദര ചികിരവും അളക സുഷുന്നയും കാരുണ്യാമൃത രസസമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാദ ശോഭിത ഭുജങ്ങളും ശംഖസന്നിഭ ഗളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ഡലമുക്താഹാര കാഞ്ചീനോപുരമോഹം മണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവതനവും പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായി ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തരതര സ്തുതിച്ചു തുടങ്ങിന ഓം ശ്രീരാമ രാമ ഓം ശ്രീ